ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലിയുണ്ട്, ആ ജോലി ചെയ്യുവാനുള്ള ആരോഗ്യവും ഉണ്ടെന്നിരിക്കട്ടെ. ഒരാളുടെ വിഷമം കണ്ടിട്ട് അയാളോട് പറയുകയാണ്, ഞാൻ ഒരു ഉദാഹരണത്തിന് പറയുന്ന, ഒരാളുടെ വിഷമം കണ്ടിട്ട് അയാളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ എല്ലാ മാസവും 1000 രൂപ ഒന്ന് സഹായിക്കാട്ടോ എന്ന് പറയുകയാണ്. ഇപ്പോൾ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക്, ഞാൻ മരിക്കോളം നിങ്ങൾ പട്ടിണി കിടക്കുന്നു വിചാരിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് മരിക്കോളം, ഞാൻ മരിക്കോളം അല്ലെങ്കിൽ നിങ്ങൾ മരിക്കോളം 1000 രൂപ എല്ലാ മാസവും തരാം, അല്ലെങ്കിൽ 5000 രൂപ എല്ലാ മാസവും തരാമെന്ന് പറയുകയാണ്. ഇത് ഈ വ്യക്തി പറയുന്നത് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ വരുമാന സാഹചര്യം വിലയിരുത്തിക്കൊണ്ടാണ്. ഈ വ്യക്തിക്ക് നാളെ ജോലി ചെയ്യാൻ പറ്റാതെ ആയാൽ, കയ്യിൽ പൈസ വരാതെ ആയി കഴിഞ്ഞാൽ, സ്വന്തം ജീവൻ തന്നെ ബുദ്ധിമുട്ടിലായിക്കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് സ്വന്തം ജീവിതത്തെ കരകയറ്റുന്നതിൻ്റെ ടെൻഷൻ ഒരു സൈഡിലുണ്ടാവും, മറ്റൊരു സൈഡിൽ ഞാനൊരാൾക്ക് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെങ്ങനെ ഞാൻ നിലനിർത്തും എന്ന് ചിന്തിക്കേണ്ട ഒരു ഗതികേടും കൂടെ വരും. അതുകൊണ്ട് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്സ് എടുക്കരുത് എന്ന് പറയുന്നത്. ലൈഫ് ലോങ് നിങ്ങളെ ബാധിക്കുന്ന സ്റ്റേറ്റ്മെൻറ്സ് ആർക്കും കൊടുക്കാതിരിക്കുക. നിലവിലുള്ള സാഹചര്യം ഇങ്ങനെയാണ്, ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്തേക്കാം, ഭാവിയിലെ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ നിങ്ങൾ ഇന്ന് വരെ ചെയ്തു നോക്കിയിട്ടില്ലാത്തൊരു കാര്യം നിങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നത് നല്ല കാര്യമാണ്. നിങ്ങളിന്ന് വരെ ചെയ്തു നോക്കിയിട്ടുള്ള കാര്യം, ചെയ്തു നോക്കിയിട്ടില്ലാത്തൊരു കാര്യം, ഇന്ന് വരെ ചെയ്തു നോക്കിയിട്ടില്ലാത്ത കാര്യം നിങ്ങൾ ഏറ്റെടുക്കുവാൻ മനസ്സ് കാണിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രസ്സിനുള്ള ഒരു സാധ്യത നിങ്ങൾ ഒരുക്കുകയാണ്. എന്നാൽ ഇത് ഞാൻ ഭംഗിയായി ചെയ്തു തരാം എന്നെങ്ങാൻ നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, അഥവാ അത് ഭംഗിയാവാതെ പോയാൽ, നിങ്ങളുടെ കോൺഫിഡൻസ് കുറയ്ക്കുവാനുള്ള എഗ്രിമെൻറ്റിൽ നിങ്ങൾ ഒപ്പിട്ട പോലെയാണ്. അപ്പോൾ അവിടെ ഒറ്റ വാക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ, ഐ വിൽ ട്രൈ മാക്സിമം എന്ന് പറയാം. ഞാൻ നോക്കട്ടെ, ഞാൻ ശ്രമിക്കും, എൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ട് ഇതെങ്ങനെയാക്കാൻ പറ്റും നോക്കാം. നമ്മളുടെ അടുത്ത് പലരും കൗൺസിലിങ്ങിനും മറ്റും വരുന്ന സമയത്ത് ഈ കൗൺസിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ശരിയാവുമോ, ഈ പ്രശ്നം മുഴുവൻ ശരിയാവുമോ ചോദിക്കും. നിങ്ങളുടെ ചിന്താഗതികൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ ആക്കി മാറ്റിയിരിക്കുകയാണെങ്കിൽ ഞാൻ വേറെ ചിന്താഗതികൾ നിങ്ങൾക്ക് സമ്മാനിക്കാം. ആ ചിന്താഗതികൾ നിങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. നമ്മൾ പരിശ്രമിക്കുകയാണ്. ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് കീമോതെറാപ്പി കൊടുക്കുന്ന സമയത്ത് ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിടും, ഡോക്ടർ ഒപ്പിടിപ്പിക്കും ഡോക്ടർ. അപ്പോൾ ഡോക്ടർ എത്ര സേഫ് സോണിൽ നിന്നിട്ടാണ് പുള്ളിയെ ചികിത്സിക്കുന്നത് നോക്കിയേ, ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. ഞാനിത് മാറ്റിത്തരാം, കീമോതെറാപ്പി ചെയ്താൽ മതി, ഞാൻ ശരിയാക്കി തരും എന്ന് ഡോക്ടർമാർ പറയുന്നില്ല നമ്മളോട്. പരീക്ഷിച്ച് നോക്കുക. എവ്രിതിങ് ഈസ് ട്രയൽ, ലൈഫ് ഇറ്റ്സെൽഫ് എ ട്രയൽ. നമ്മൾ ഓരോ രീതിയിൽ ജീവിക്കാൻ പരീക്ഷിച്ച് നോക്കുകയാണ്. മനുഷ്യരുടെ കൂടെ ഓരോ രീതിയിൽ ഡീൽ ചെയ്യാൻ പരീക്ഷിച്ച് നോക്കുകയാണ്. ബിസിനസ്സുകൾ ഓരോ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പരീക്ഷിച്ച് നോക്കുകയാണ്. വി ആർ എക്സ്പെരിമെൻറ്റിങ്. ഇതിനെക്കുറിച്ചൊരു ബോധം വേണം. നമുക്ക് ഭാവി പ്രെഡിക്റ്റബിൾ അല്ലാത്തത് കൊണ്ട് നമ്മുടെ ജീവിതം പ്രെഡിക്റ്റബിൾ അല്ല. അതുകൊണ്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലഡ്ജുകൾ ചെയ്യാതിരിക്കുക. നിങ്ങളൊന്ന് ചെയ്ത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇന്നലെ വരെ ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പ്രവർത്തക ഇന്ന് ചില കാരണങ്ങളാൽ ആ പാർട്ടി ഉപേക്ഷിച്ച് മറ്റൊരു പാർട്ടിയിൽ പോയി ചേരും. അതിനുശേഷം പഴയ പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ ഈ പഴയ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് തകർപ്പൻ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ? അതിൻ്റെ വീഡിയോ ക്ലിപ്പുകളൊക്കെ സ്റ്റോക്ക് ഉണ്ടോ എല്ലാവരുടെയും കയ്യിൽ? അപ്പോൾ ഇന്ന് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഈ വ്യക്തി ആ വ്യക്തിയെ കളിയാക്കാൻ വേണ്ടി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മറ്റൊരു പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ട് ഈ പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിൽക്കുന്ന പാർട്ടിയെ ഇതൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ വേണമെങ്കിൽ അതിനെക്കുറിച്ച് അവർ ഭയക്കുന്നുണ്ടോ? ഇല്ല, അവർക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, അന്നെൻ്റെ നിലപാട് അതായിരുന്നു, ഇന്നെൻ്റെ നിലപാട് മാറിയിരിക്കുന്നു, അത്ര തന്നെ. ഇനി ഞാൻ അങ്ങനെയാണ്, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് ഞാൻ ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഇതിനെ വിമർശിച്ചിരുന്നു, ഇന്ന് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് അതിനെ വിമർശിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാനൊരു മനുഷ്യനാണ്, മനുഷ്യൻ്റെ മനസ്സിലെ ആശയങ്ങൾക്ക് മാറ്റം സംഭവിച്ചേക്കാം. ഐ എം നോട്ട് എ ട്രീ. ഈ വാക്ക് എപ്പോഴും മനസ്സിൽ വയ്ക്കുക. വി ആർ നോട്ട് ട്രീസ്. നമ്മൾ മരങ്ങളല്ല. നിങ്ങളൊരു മരമാണെങ്കിൽ ജനിച്ച സ്ഥലത്ത് തന്നെ മരിക്കുവോളം അതേപോലെ നിലനിൽക്കുവാൻ ബാധ്യതയുണ്ട് നിങ്ങൾക്ക്. അതേ പൊസിഷനിൽ അനങ്ങാതെ നിന്ന് ജീവിച്ച് തീർക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾക്ക്. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഐ എം നോട്ട് എ ട്രീ. ഞാനൊരു മരമല്ല. അതുകൊണ്ട് എനിക്ക് മൂവബിലിറ്റി ഉണ്ട്.
ഇന്ന് ഇന്ത്യനായിരിക്കുന്ന എനിക്ക് നാളെ അമേരിക്കനായോ മറ്റേതെങ്കിലും കൺട്രിയുടെ പൗരനായോ ജീവിക്കാൻ പറ്റും. ഇന്ന് ആണായിരിക്കുന്ന എനിക്ക് വേണമെങ്കിൽ ചില സർജറി ചെയ്ത് പെണ്ണാവാൻ പറ്റും. ഇന്ന് കറുത്തവനായിരിക്കുന്ന എനിക്ക് വെളുത്തവനാവാൻ പറ്റും, വെളുത്തവനായിരിക്കുന്ന എനിക്ക് കറുത്തവനാവാൻ പറ്റും. ഇന്ന് ആരോഗ്യമുള്ള എനിക്ക് നാളെ ആരോഗ്യമില്ലാതെയാക്കാൻ പറ്റും, ഇന്ന് ആരോഗ്യമില്ലാത്ത എനിക്ക് നാളെ ആരോഗ്യം വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് ബന്ധങ്ങളുള്ള എനിക്ക് നാളെ ബന്ധങ്ങളില്ലാത്ത ആളാവാൻ പറ്റും, ഇന്ന് ബന്ധങ്ങളില്ലാത്ത എനിക്ക് നാളെ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ലൈഫ് അങ്ങനെയാണ്, ട്രീ അല്ല ഇത്. ഇന്നത്തെ ധനികന് നാളെ ദരിദ്രനാവാനും ഇന്നത്തെ ദരിദ്രന് നാളെ ധനികനാവാനും പറ്റും. പോസിബിലിറ്റീസിൻ്റെ പ്രളയമാണ് ഈ ലോകം. നമ്മൾ എവിടെയെങ്കിലും ഷുഡ് ആൻഡ് ഷുഡിൻ്റ് ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വി ആർ ക്ലോസിംഗ് ദ ഡോർ ഓഫ് പോസിബിലിറ്റീസ്. നമ്മളുടെ ജീവിതത്തെ വേറെ ഏതോ നിലവാരത്തിലേക്ക് എടുത്തു കൊണ്ടുപോകാൻ വരുന്ന സാഹചര്യങ്ങളെ നമ്മളവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഞാൻ എടുത്ത തീരുമാനം എൻ്റെ ജീവിതത്തിലേക്ക് നല്ല സാഹചര്യങ്ങൾ വന്നു ചേരുന്നതിന് വിലങ്ങുതടിയായി മാറുന്നു. അതുകൊണ്ട് ജീവിതത്തിലെവിടെയും ഒരു സാഹചര്യങ്ങളെയും ഒരു അനുകൂല സന്ദർഭങ്ങളെയും എനിക്ക് ഉപയോഗിക്കാൻ പറ്റാതെയാകുന്ന തരത്തിൽ ഞാൻ തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഒരു ഫാമിലിയെ ഞാൻ കൗൺസിലിംഗ് ചെയ്യുമായിരുന്നു. ഭയങ്കര സംഘർഷങ്ങൾ നിറഞ്ഞ ജീവിതം, രണ്ടുപേർക്ക് ഏകദേശം മെൻ്റൽ പേഷ്യൻസ് ആയിരിക്കുന്നു രണ്ടുപേരും. ഞാനതിലെ വൈഫിനോട് ചോദിച്ചു, നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ ഒന്ന് പോയി പറഞ്ഞൂടെ, ഒരു ആരെങ്കിലും ഒന്ന് ഇടപെടണ്ടേ കുടുംബത്തിലെ ആരെങ്കിലും ഇതിലൊന്ന്. അപ്പോൾ ആ പെൺകുട്ടി പറയുക, ഞാൻ എൻ്റെ ഭർത്താവിനോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ കാലത്ത് തന്നെ, നമ്മുടെ ഇടയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാനത് പോയിട്ട് പാരൻസിനോട് പറയില്ല. ആര് പറഞ്ഞാൽ അങ്ങനെ പ്രതിജ്ഞ ചെയ്യാൻ? ആ പ്രതിജ്ഞ ലംഘിക്കൂ, പോയി പറയൂ. ആ അപ്രതിജ്ഞ ലംഘിക്കാൻ പറ്റില്ല, ആ അന്നാ ഇരുന്ന് അനുഭവിച്ചോ, അതേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല, ഷുഡൻറ്റ്. അവിടെ ഷുഡൻറ്റ് ഉപയോഗിച്ചു. നേരെ തിരിച്ചു ആവാം, ഞാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഫാമിലിയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും എൻ്റെ പാരൻസിനെ അറിയിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്, ഞാൻ അറിയിച്ചിരിക്കും എന്ന് ഭർത്താവിനോട് നേരത്തെ പറഞ്ഞിരിക്കുകയാണ്. ഞാനെല്ലാം എൻ്റെ അച്ഛനമ്മയോട് പറയട്ടോ. അങ്ങനെയാണെങ്കിൽ അച്ഛനമ്മമാരോട് അറിയിക്കാൻ പാടില്ലാത്തൊരു സംഭവം ഇവരുടെ ഇടയിൽ നടക്കും. ഇവർ രണ്ടുപേരുടെയും അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യം നടക്കുകയാണ്. അപ്പോൾ സഫക്കേഷൻ ഉണ്ടാവും പോയി പറയാതെ. അയ്യോ, അച്ഛനമ്മയോട് പറയാതിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് തോന്നും. അതാ പറയുന്നത്, ജീവിതത്തിലെ സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് ജീവിതത്തിന് ആകമാനം ബാധിക്കുന്ന ഒരു പ്ലഡ്ജുകളും ചെയ്യാതിരിക്കുക. അത്രയാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളത്. ക്ലിയർ അല്ലേ ആ കാര്യം? ഒരു സ്വഭാവം തുടങ്ങുമ്പോഴാണെങ്കിലും ശരി, ഒരു വ്യക്തിയുടെ കൂടെ ഒരു ഡീലുണ്ടാക്കുമ്പോഴാണെങ്കിലും ശരി, വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോഴാണെങ്കിലും ശരി, പ്രതിജ്ഞകൾ എടുക്കുമ്പോഴാണെങ്കിലും ശരി, തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണെങ്കിലും ശരി, എല്ലാം എല്ലായിടത്തും ഒരു ക്ലിയറൻസ് ഇടണം, ഒരു ഗ്യാപ്പ് ഇടണം. അഥവാ അത് ഇങ്ങനെ ആയാലോ എന്ന് പറഞ്ഞിട്ട്.